ആധുനിക കേരളത്തിലെ ശില്പകലാ ചരിത്രത്തിലെ ആദ്യ പൊതുയിട ബൃഹത്താകാര ശില്പവും പാലക്കാടിന്റെ സാംസ്കാരിക ചിഹ്നവുമായി മാറിയ മലമ്പുഴ ഉദ്യാനത്തിലെ യക്ഷിയുടെ 50-ാം പിറന്നാളും മഹാശില്പിയായ കാനായി കുഞ്ഞിരാമന്റെ 81-ാം ജന്മവാർഷികവും കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക കേരളം ആഘോഷിച്ചു. യക്ഷിയുടെ നിർമ്മാണശേഷം ആദ്യമായി കാലമേൽപ്പിച്ച മുറിപ്പാടുകളിൽ ലേപനം പുരട്ടാൻ കാനായി വീണ്ടും യക്ഷിക്കരികിലെത്തി. ഞാൻ 1957 നാടും വീടും വിട്ട് മദ്രാസിലേക്ക് വണ്ടി കയറി. എന്തിനാണെന്നറിയോ? കല പഠിക്കാൻ, ചിത്രകല പഠിക്കാനായിട്ട്. വീട്ടിലാണെങ്കിൽ അതിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ വളരെ കലയുടെ ശത്രുവായിട്ടാണ് പെരുമാറിയത്. ഭയങ്കര ഒന്നും വരച്ചുകൂടാ ചെയ്തുകൂടാ. അച്ഛൻ്റെ ആഗ്രഹം വേറെ എൻജിനീയറോ വക്കീലോ ആക്കണതായിരുന്നു. അങ്ങനെ രക്ഷയില്ലാതെ ഞാൻ നാട് വിട്ടു പോയതാണ്. അന്ന് എനിക്കൊന്ന് 17 വയസ്സുണ്ടാക്കണം. അങ്ങനെ അവിടെ പോയി ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് ശാന്തിനികേതനത്തിൽ പോയി പഠിക്കണമെന്നാണ്, രാമകൃഷ്ണന്റെ കീഴിൽ. പക്ഷേ എന്നിട്ട് മദ്രാസിൽ എൻ്റെ സുഹൃത്തുണ്ട്, മദ്രാസ് പോയി PCS പണിക്കറി കണ്ടു. അവിടുത്തെ ഫൈൻ ആർട്സ് കോളേജിൽ പോയിട്ട് അപ്പോൾ പണിക്കരോട് എൻ്റെ സുഹൃത്തുക്കൾ ഇതെല്ലാം കാര്യങ്ങളെല്ലാം മുഴുവൻ പറഞ്ഞു. അദ്ദേഹം നാടും വീടും വിട്ട് കല പഠിക്കാൻ ചിത്രകാരനാവാമെന്ന്. അപ്പോൾ അവന് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് എഴുതിയാൽ നമുക്ക് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റിന് ഞാൻ പാസ്സായി. അങ്ങനെ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയ ശേഷം ഫീസടക്കാൻ കാശില്ല, വീട്ടിൽ നിന്ന് നയാ പൈസ തരില്ലാണ്. അപ്പോൾ എന്താ വഴി ചോദിച്ചപ്പോൾ സുഹൃത്ത് 1-2 മാസത്തെ ഫീസ് അടച്ചു. പിന്നെ പണിക്കാരനെ പറഞ്ഞു ഇവിടെ ഒരു ക്യാൻറ്റീനുണ്ട്, ആ ക്യാൻറ്റീനിൽ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞിരാമനെ നിങ്ങളവിടെ താമസിപ്പിച്ചോളൂ, അദ്ദേഹം എന്തെങ്കിലും സഹായിക്കും കുക്കിങ്ങിലും മറ്റൊക്കെ എല്ലാം പറഞ്ഞു. അങ്ങനെ അവിടെ പണി ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. അന്ന് എനിക്ക് വലിയ വിഷമം തോന്നിയിരുന്നു. അച്ഛൻ വലിയ ധനാഢ്യനാണ്, ഇഷ്ടംപോലെ പണവും സ്വത്തൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, പിന്നീട് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് എൻ്റെ തുടക്കം. ചിത്രം പഠിക്കാനാണ് പോയത്. പക്ഷേ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പണിക്കര് പറഞ്ഞു കുഞ്ഞിരാമൻ ശില്പം ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ ശില്പം എടുത്ത് സീരിയസ് ആയത്. അല്ലാതെ പഠിക്കുന്ന സമയത്ത് ഞാൻ മരത്തിലും കല്ലിലൊക്കെ അവിടെ ചെയ്യുന്നു കോളേജിൽ നിന്ന്. പിന്നെ തുടക്കത്തിൽ 4-5-6 വലുപ്പത്തിലാണ് ഞാൻ ചെയ്യാറ്. ക്ലാസ്സിൽ ഞാനൊന്നും ശില്പം ചെയ്യില്ല, എല്ലാം പുറത്ത് വെച്ചിട്ടാണ് ചെയ്യാം. അപ്പോൾ പുറത്ത് വെച്ച് കഴിയുമ്പോൾ വലിയ ശില്പം ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കത്തിലേ ഞാൻ ക്ലാസ്സിൽ ഇഷ്ടമല്ല, എല്ലാം പുറത്താണ് ചെയ്തത്. അവിടെ നല്ല ഗാർഡൻ ഉണ്ട് ഫൈനാൻസ് കോളേജിൽ, അപ്പോൾ അവിടെ വെച്ച് ചെയ്യും. അപ്പോൾ അത് ക്ലേയിൽ ചെയ്തതിന് ശേഷം അത് വാർക്കണ്ടേ, വാർക്കാനതിന് സിമെൻറ്റോ അതൊന്നും പ്ലാസ്റ്ററോ വേണം, അത് വാങ്ങാൻ കാശില്ല. അപ്പോൾ അവിടെ തന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന അവിടെയാണ്. പിന്നെ ഗ്രൗണ്ടിൽ അവിടെ വാച്ച്മാനുമാരൊക്കെ 2-3 പേര്. അപ്പോൾ അവിടെ നിന്നൊരു ബിൽഡിംഗ് കിട്ടുമായിരുന്നു, പുതിയൊരു സെക്ഷൻ കിട്ടുന്ന സമയത്താണ്. അപ്പോൾ ഞാനിത് വാർക്കണമെങ്കിൽ സിമെൻറ്റും കമ്പിയും വേണം. അപ്പോൾ എന്നെ സഹായിച്ചത് അവിടുത്തെ വാച്ച്മാനാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഏറ്റവും ഒരു ആവേശം എനിക്കൊരു ശില്പി അല്ല ഒരു ചിത്രകാരനൊക്കെ കലാകാരനാണ്, പെയിൻറ്ററാണ്, ചിത്രകാരനാണ്. അപ്പോൾ ഭയങ്കര ആവേശമാണ്, രാവും പകൽ അതന്നെ ചിന്ത. അങ്ങനെ ഒരുപാട് കാര്യം ഇത് ചെയ്തു. വീട്ടിൽ വല്ലതും വരച്ചാൽ അച്ഛൻ അപ്പത്തെ അടിക്കും, ചുമരിൽ വരച്ചാൽ കരി കൊണ്ട് സാധാരണ കുട്ടികളവർക്ക് അതുപോലെ വലിയ പ്രശ്നമായിരുന്നു, ഒന്നും ചെയ്യില്ല. പിന്നെ അങ്ങനെ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരു സുഹൃത്ത്, അച്ഛൻ്റെ സുഹൃത്ത്, അദ്ദേഹം നെഹ്റുവിൻ്റെ ഒരു പടം വരക്കാൻ പറഞ്ഞു, ഒരു ലൈഫ് സൈസിൽ വലിയ 5-അടി. എന്നിട്ട് പലക മാവിൻ്റെ പലകയൊക്കെ തന്നു, അത് വെട്ടി ഒരു ഷേപ്പാക്കി കട്ടൗട്ട് പോലെ
എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് ചെയ്യാവുള്ളൂ. നന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ സ്കൂളിലത്തെ ഡ്രോയിങ് ടീച്ചറുണ്ട് കൃഷ്ണൻകുട്ടൻ മാസ്റ്റർ, അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. തലയിൽ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ അന്ന് നമുക്കവിടെ ട്രെയിൻ മാത്രമേ ഉള്ളൂ, ബസ് കാറൊന്നും ഉൾനാട്ടിലാണ് ജീവിതം. അപ്പോൾ അതെല്ലാം ചെയ്താക്കി ഭംഗിയാക്കിയിട്ട് കൊടുത്തു തന്നിട്ട് അവർ കണ്ണൂർ ടൈലേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ട്, അവരെ ജാതി ഇതിൻ്റെ മുമ്പിൽ ചക്രം വെച്ച് ഉരുട്ടിക്കൊണ്ടുകൊണ്ട് അത് വലിയ സംഭവമായിരുന്നുള്ള നെഹ്റു അവരും കൂടെ നടക്കുന്നവര്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കടയുടെ മുമ്പിൽ വെച്ചു, ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പോലെ അദ്ദേഹത്തിന് തുടക്കള എൻ്റെ മുമ്പിൽ. അപ്പോൾ അത് ആ നാട്ടിൽ വളരെ പോപ്പുലറായി. അത് കണ്ടിട്ട് പലവരും പറഞ്ഞു അച്ഛനോട്, അച്ഛൻ്റെ സുഹൃത്ത്, അതായത് മോൻ അവിടെ പലതും ചെയ്യേണ്ട ഒരു നെഹ്റുവിൻ്റെ കണ്ടു പോയി കണ്ടു, എനിക്കതാന്ന് വേണി, അതിന് ഞാൻ എന്തുകൊണ്ട് എന്ന് എൻ്റെ മോൻ എനിക്കത് കാണണ്ട അവൻ്റെ ഒരു കാര്യം വേണം. അത്ര പേര് വെറുപ്പായിരുന്നു, എന്താ എൻ്റെ രഹസ്യം എന്നല്ല. ആ സമയത്താണ് ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രൈം മിനിസ്റ്റർ പിന്നെ വണ്ടി പോകുന്ന പിന്നെ ഇവിടെ മംഗലാപുരത്ത് വലിയൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ അതിന് നെഹ്റുവിൻ്റെ വണ്ടി പോകുമെന്ന് പറഞ്ഞ് ജനങ്ങൾ മുഴുവൻ അവിടെ കൂടിയിരുന്നു. അപ്പോൾ നെഹ്റുവിൻ്റെ വണ്ടി അവിടെ വെള്ളമെടുക്കാൻ നിന്നു. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് വേണ്ടി ആയിരിക്കും തോന്നുന്നു, എൻ്റെ ഭാഗ്യം തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റും ഈ നെഹ്റുവിൻ്റെ കട്ടൗട്ട് ഒരേ അടുത്തടുത്തായിരുന്നു. അപ്പോൾ ആരോടും ചോദിക്കാൻ നെഹ്റു നേരെ ഡോറ് തുറന്നിട്ട് ഇറങ്ങിയിട്ട് ഈ നെഹ്റുവിനെ കാണുന്നൊരു പടം ഉണ്ടായിരുന്നു പത്രത്തിൽ അന്ന് മാതൃഭൂമി. അപ്പോൾ അത് വലിയ സംഭവമായിരുന്നു, ഒരു നിമിത്തമായിരുന്നു. അപ്പോൾ എല്ലാവരും അച്ഛൻ്റെ കൂട്ടുകാരടക്കമാണ്, എടേ നീ എന്നെ ഇവിടെ നിൽക്കരുത്, നീ നാട് വിട്ട് എവിടെയും പോയി പഠിക്കുന്നില്ല, അച്ഛൻ്റെ അടുത്ത് നീ നശിച്ചു എന്ന് പറഞ്ഞു. സത്യമായിട്ട് അങ്ങനെയാണ് എനിക്ക് നെഹ്റുവിൻ്റെ, അതുമാത്രമല്ല നെഹ്റു ആ ചെറുവത്തൂർ സ്റ്റേഷനിൽ അല്ല ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഉണ്ടായി. അത് ഇതൊറ്റ ഈ പടം കൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ അവിടെ ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാട്ടുകാർക്കും വലിയ എന്നോട് വലിയൊരു ഇതായിരുന്നു, ഇഷ്ടമായിരുന്നു ആ രീതിയിൽ. അതെന്നെ വലിയൊരു എനിക്ക് ആത്മവിശ്വാസം തോന്നും, കാരണം ഇനി ഞാൻ എന്തായാലും നാട് വിട്ട് എന്ത് പറഞ്ഞ് പഠിച്ചേ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ആ നാട് വിട്ട് പോയത്, കയ്യിലൊന്നുമില്ലാതെ പോയതാണ്. പിന്നെ എനിക്ക് തന്നെ എന്നെ നോക്കുമ്പോൾ ഇപ്പോൾ അത്ഭുതം തോന്നുന്നു, ഞാൻ വെറും ഒരു നാട്ടിൻ പുറത്ത് സാധാരണ ഒന്നും അല്ല പഠിക്കാത്തൊരു പയ്യൻ, ഇങ്ങനെ നാട് വിട്ട് പോയി ഇതെല്ലാം പോയി ഫൈനാൻസ് കോളേജിൽ അവിടെ അഡ്മിഷൻ കിട്ടി പഠിച്ചു, പിന്നെ നാഷണൽ സ്കോളർഷിപ്പ് കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകാനില്ല കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കിട്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റ്. അതന്നെ എനിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെ കിട്ടിയെന്ന്. അങ്ങനെ ഇംഗ്ലണ്ടിൽ പോയിട്ട് 3 വർഷം അവിടെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റേറ്റ് സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ചു. അപ്പോൾ അവിടെ പഠിച്ചപ്പോഴാണ് ശരിയായിട്ട് എന്താണ് ഇന്നത്തെ പുതിയ കല എന്ന് മനസ്സിലാക്കിയത്, ആധുനിക കല എന്താണെന്നും മറ്റു കാര്യങ്ങളൊക്കെ. അവരെ പാശ്ചാത്യ ജീവിതം ഒരുപാട് നല്ലൊരു അവസരം, അവിടെ ക്ലാസ്സിൽ പഠിക്കാനൊന്നുമില്ല പക്ഷേ അവിടെ ജീവിതം പഠിക്കാൻ ഒരുപാട് എനിക്ക് അവസരം കിട്ടി. അങ്ങനെ അന്ന് അവിടെ ഇല്ല വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള വലിയ ശില്പികളും ചിത്രകാരന്മാരും നേരിട്ട് കാണാൻ പറ്റി. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. അങ്ങനെയാണ് എനിക്കൊരു ആത്മവിശ്വാസം തോന്നുന്നത്, കാരണം ഒരു ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ എന്താണേലും ശില്പി എന്ന് പറഞ്ഞാൽ ആ സാഹിബിൻ്റെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം കൂടും. കാരണം അവിടെ ഒരു ശില്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ്, ഇവിടുത്തെ സിനിമ നടനേക്കാളും ഭയങ്കര സ്റ്റാറാണ്. ആ ഇവിടെ ആർക്കും വേണ്ട, ഇവിടെ ശില്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും കീഴ്ജാതിക്കാരനായിട്ടുള്ള ആളായിട്ടാണ് ഇപ്പം കണക്കാക്കുന്നത്. മരത്തിൽ കൊത്തുപണി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആശാരി, ആശാരി എന്ന് ഏറ്റവും കീഴ്ജാതിക്കാരൻ. ഞാൻ ബംഗലത്തിൽ വളർത്തു കഴിച്ചാൽ അത് മൂശാരി പണിയാന്ന് പറഞ്ഞു. അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞെന്തറിയാം, കളിമണ്ണിൽ ജീവൻ ഇവിടെ ഇത് കുശവൻ്റെ പണിയല്ലേ, നീ അവിടെ പോയിട്ട് പഠിച്ചു എന്തെങ്കിലും മദ്രാസ് ആ കുശവൻ്റെ വീട്ടിൽ പോയി പഠിച്ചാൽ പോരുത്, അച്ഛൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയിലാണ് നമ്മളിതെല്ലാം പണ്ട് ആൾക്കാർ കണ്ടത്. അപ്പോൾ മേൽജാതിക്കാർ സാഹിത്യവും അക്ഷരവും കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അന്നേ ഇന്ന് ഇന്നുണ്ട്, ഇന്നും കേരളത്തിൽ ഇത് തന്നെയാണ് ഇരിക്കുന്നത്, മാറ്റമില്ല. സത്യം പറയാണ്, ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു ചിന്ത ഇപ്പോഴും ആൾക്കാരുണ്ടല്ലേ. ഈയിടെ തന്നെ ഞാൻ പറയാം, ഒരു വലിയൊരു ഇൻ്റർവ്യൂ ചെയ്തു മാതൃഭൂമിയിൽ വീക്കിലി 2 ആഴ്ച മുമ്പ്. എന്നിട്ട് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞത്, കാനായി ഇങ്ങനെയൊക്കെ വായിക്കുന്ന ആളാണോ, അയാൾ ശില്പിയല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറ, ശില്പി ഇതൊന്നും അറിയില്ലല്ലോ, ഇത് ഈ ക്രാഫ്റ്റ് മാത്രം ചെയ്യുന്ന ആളാണ്. ആ സങ്കല്പം മാറ്റിയേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ അന്ന് യക്ഷിയെ ചെയ്തെന്നതുപോലെ തന്നെ പുച്ഛമായിരുന്ന ആൾക്കാർക്കും
ഇപ്പം അത് മാറി മാറി ഇപ്പോൾ വലിയൊരു മാറ്റം 50 വർഷത്തിന് ശേഷം ഇന്ന് ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അയ്യോ എത്ര ആൾക്കാർ, ഞാൻ അന്ന് ഇതിനെ ഒരുപാട് തെറി പറഞ്ഞ് മോശമാക്കി എന്നെ തന്നെ എന്ത് ഉപദ്രവിച്ചിട്ടുണ്ട്, പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കില്ല ഇവിടുത്തെ ഒരു കൂട്ടം ആൾക്കാരെ ഇതിനെതിരായിട്ട് നിരന്തരമായിട്ട്. അപ്പം അതെല്ലാം കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്നെ അടിച്ചിട്ടുണ്ട് അറിയോ, പറഞ്ഞാൽ വിശ്വസിക്കില്ല. പാലക്കാട് നിന്ന് ഞാൻ രാത്രി വന്ന് ബസ്സിൽ ഇറങ്ങിയപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ കള്ളു പിടിച്ച് രൗഡികൾ, എടാ കാണായി എന്നും പറഞ്ഞ് വന്നിട്ട് നീ നാട് വിട്ടല്ലേ നിൻ്റെ വെട്ടിക്കളയുന്നത് നിൻ്റെ അത് ആ ശില്പം ഉണ്ടല്ലോ അത് ചെയ്യാൻ പാടില്ലാന്നിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ അന്ന് കോങ്ങാട് സംഭവം ഉണ്ടായിരുന്നു ഇവിടെ, കാരണം കൊന്ന ഒരു കാര്യം അന്ന് ആണ് ഞാനിത് വർക്ക് ചെയ്ത സമയത്ത് ഈ ശത്രുക്കൾ പറഞ്ഞത് കാനായി എന്ന് പറഞ്ഞ നക്സല എന്ന് പറഞ്ഞ് ചൂണ്ടി അവരെ പോലീസിനെ അറിയിച്ചു. എന്നിട്ട് അവർ എന്നെ വാച്ച് ചെയ്യായിരുന്നു കുറേ ദിവസം, ഒരു മാസത്തോളം ഞാൻ പോകുന്നതും വരുന്നതെല്ലാം. എന്നിട്ട് അവസാനം അതിലൊരു പോലീസുകാരൻ ഇങ്ങനെ എൻ്റെ പെരുമാറ്റം കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഇവിടെ ഒരുപാട് കംപ്ലയിൻറ്റ് വന്നിട്ട് നിങ്ങൾ നക്സലാണ്, ആ മരണം മറ്റേ കൊലയായിട്ട് ബന്ധപ്പെട്ട ആളാണ് എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു. ഞാൻ ഒരു ഗാന്ധിയനായിട്ട് ജീവിക്കുന്ന അഹിംസാവാദിയാണ്, ഗാന്ധിയൻ ചെറുപ്പം മുതലേ ഗാന്ധിയനായിട്ട്, വിവേകാനന്ദൻ എൻ്റെ ഏറ്റവും വലിയ ഗുരുക്കന്മാർ, ഞാൻ എങ്ങനെയാണെന്നറിയോ? അപ്പം അദ്ദേഹം നിങ്ങളെ കാനായി നന്നായിട്ട് ഞങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ വന്ന് താമസിച്ച് വാച്ച് ചെയ്തത്. അപ്പം അതുപോലെ അത്രയധികം എന്നെ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടെന്താ എൻ്റെ വാശി യക്ഷി കംപ്ലീറ്റ് ചെയ്തേ പോകുന്നു. ആ എന്നിട്ട് ഇവിടെ 2 തവണ ഇരുന്ന് പോകേണ്ടി വന്നു, മെറ്റീരിയൽസ് തരൂല്ല, ഇതൊക്കെ ആക്കിയിട്ട് ഒരുപാട് കാര്യങ്ങളങ്ങനെ. അതായത് 2-3 മാസം വർക്ക് ചെയ്യും, ഇവിടെ ബഹളം പ്രശ്നങ്ങൾ വരും, അപ്പം ഞാൻ ഇത് വിട്ടിട്ട് പോവും, പിന്നെ രണ്ടാമത് വിളിക്കും. പത്രക്കാരൊക്കെ എനിക്ക് അനുകൂലമാണ്, പിന്നെയും വന്നിട്ട് ചെയ്യും, പിന്നെയും രണ്ടാമത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങൾ തരും. പിന്നെ ഞാൻ 3-ാമത്തെ തവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി 2-ാലൊന്നും അറിഞ്ഞിട്ടേ പോകും. അങ്ങനെ വാശി പിടിച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഇന്ന് കാണുന്ന യക്ഷി ഉണ്ടാക്കിയത്. യക്ഷിയുടെ സൃഷ്ടി കേരളത്തിലെ ശില്പകലയെ സംബന്ധിച്ചിടത്തോളം പരിവർത്തനോന്മുഖമായ ഒന്നിൻ്റെ തുടക്കം തന്നെയായിരുന്നു എന്ന് കാണുന്നതിന് സംശയമില്ല. പലപ്പോഴും യക്ഷിയെപ്പറ്റി നിശിതമായ വിമർശനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട്ടെ പൊതുമണ്ഡലത്തിൽ തന്നെ യക്ഷിയെപ്പറ്റിയുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളെല്ലാം രതി കേന്ദ്രീകൃതമായിരുന്നു, അശ്ലീലം എന്നൊരു ഒറ്റ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ഈ കഴിഞ്ഞ ദിവസവും ഒരു വിമർശകൻ എന്നോട് പറഞ്ഞത് പോർണോഗ്രാഫി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അശ്ലീലം എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് കാനായി ഈ ഇടയിൽ അഭിമുഖ സംഭാഷണത്തിൽ വിശദീകരിക്കുകയുണ്ടായി. അശ്ലീലം കാണുന്നത് അല്ലെങ്കിൽ അസഭ്യമായിട്ട് തോന്നുന്നത് ഒരു വാക്ക് തെറിയായിട്ട് തോന്നുന്നത് കേൾവിക്കാരൻ്റെ മനോമണ്ഡലത്തിലാണ്, ആവിഷ്കർത്താവിൻ്റെ മനസ്സിലല്ല എന്ന കൃത്യമായ നിരീക്ഷണത്തിലാണ് കാനായി യക്ഷി സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ വേളിയിൽ സൃഷ്ടിച്ച ശില്പങ്ങളാണെങ്കിലും പ്രകൃതിയെ തന്നെ ഒരു ശില്പത്തിൻ്റെ രൂപത്തിലേക്ക് കാനായി മാറ്റുമ്പോഴും അതിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രൈണത അഥവാ ഉർവരത എന്ന സങ്കല്പമാണ്. സ്ത്രൈണത ഉർവരത എന്നത് വളരെ വൈദികമായ ഒരു സങ്കല്പത്തിലാണ് പോകുന്നത്. സൗന്ദര്യലഹരിയിൽ തന്നെ പറയുന്നുണ്ട്, ശിവനോട് ശക്തി ചേർന്ന് നിൽക്കുമ്പോഴാണ് ശിവൻ ശിവനാകുന്നത്, അല്ലാത്തപ്പോൾ ശിവൻ ജഡമാണ് ശവമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് രതി എന്ന് പറയുന്നത് അശ്ലീലത എന്നല്ല, സൃഷ്ടിന്മുഖമായ ക്രിയേറ്റിവിറ്റിയുടെ സർഗാത്മകതയുടെ പ്രതിരൂപം എന്നുള്ള നിലയിലാണ് സ്ത്രൈണത എന്ന സങ്കല്പം വരുന്നത്. യക്ഷി ഇവിടെ ഈ മലമ്പുഴ എൻ്റെ തൊട്ട് പിൻഭാഗത്ത് യക്ഷി കാണുമ്പോൾ ആ യക്ഷി അപാരതയിലേക്ക് കൈകൾ ഉയർത്തി നിൽക്കുന്ന വല്ലാത്തൊരു ഉർവരതയുടെ പ്രതീകമായിട്ട് തന്നെ കാണേണ്ടത്. എല്ലാത്തിനെയും ഈ പ്രപഞ്ചത്തെ തന്നെ ആലിംഗനം ചെയ്യാൻ കൈയുയർത്തി നിൽക്കുന്ന മഹത്തായ ഒരു ശില്പം എന്നുള്ള രീതിയിൽ ലോകമെങ്ങും പ്രസിദ്ധമായിട്ടുള്ള ഇതിനെ തള്ളിപ്പറയുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, ഈ ഒരു സംസ്കാരം
മ്യൂസിയങ്ങളിലല്ല ശില്പങ്ങൾ വരേണ്ടത്, കാഴ്ച ബംഗ്ലാവുകളിലല്ല ചിത്രങ്ങൾ വരേണ്ടത് എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പ്രകൃതിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക എന്ന വിപ്ലവം നിശബ്ദമായിട്ട് നിർവഹിച്ച ഒരാളാണ് കനായി കുഞ്ഞിരാമൻ എന്ന ശില്പി. എൻ്റെ ശില്പങ്ങൾ വിൽപ്പനയ്ക്കുള്ളതല്ല, പ്രതിഫലത്തിനുള്ളതല്ല, അത് എൻ്റെ പ്രകൃതിയിലേക്ക് ഞാൻ സ്വയം സമർപ്പിക്കുകയാണ് എന്ന് പറയുന്ന, സ്വയം ബലിയർപ്പിക്കുന്ന ഒരൊറ്റ ശില്പിയെ കേരളത്തിലുള്ളൂ. അതാണ് കനായി കുഞ്ഞിരാമൻ എന്ന് ഉപസംഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ ഭൂശരീരമാകെ ശില്പങ്ങൾ വിധാനിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു ശില്പി ലോകത്തെവിടെയും കനായി അല്ലാതെ മറ്റൊരാളെ കാണാൻ കഴിയില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വൈവിധ്യമാർന്ന ബൃഹത്തായ ശില്പങ്ങളാണ് കനായിയുടേതായിട്ടുള്ളത്. അതിൽ 29-ാമത്തെ വയസ്സിൽ തീക്ഷ്ണ യൗവനത്തിൻ്റെ കാലത്താണ് യക്ഷി എന്ന ശില്പം സംഭവിക്കുന്നത്. അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ വെറും ഒരു ആദരവിൽ ഒതുങ്ങാതെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദേശീയ ചിത്ര ശില്പ ക്യാമ്പ് കൂടി ഇതിനോടൊപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ശില്പികൾ, ചിത്രകാരന്മാർ ഒക്കെ തന്നെയുണ്ട്. ഇതിനു പുറമെയാണ് എല്ലാ ദിവസങ്ങളിലും, ഈ 12 ദിവസങ്ങളിലും നടക്കുന്ന പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, ചർച്ചകൾ, കനായി സാറുമായിട്ടുള്ള മുഖാമുഖം പരിപാടികൾ, അദ്ദേഹത്തിൻ്റെ സമകാലികരും സതീർത്ഥരുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒത്തുചേരൽ, അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയാണ് ഇത് ആഘോഷിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലല്ല, മറ്റേതെങ്കിലും രാജ്യത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏതൊരു കലാകാരനും മുകളിലുള്ള സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. നമുക്കറിയാം, സാഹിത്യകാരന്മാർക്കും സംഗീതജ്ഞർക്കും കവികൾക്കും മറ്റും കൊടുക്കുന്ന പ്രാധാന്യം ഒരിക്കലും എന്തുകൊണ്ടോ കേരള സമൂഹം കലാകാരന്മാരായിട്ടുള്ള ശില്പികൾക്കും ചിത്രകാരന്മാർക്കും നൽകാറില്ല. അത് സത്യത്തിൽ മാറേണ്ടതാണ്. അങ്ങനെ ഒരു മനസ്ഥിതി തന്നെ മാറേണ്ടതുണ്ട്. അതിൻ്റെ ഒരു വലിയ ഒരു ആഘോഷമായിട്ട്, അത് അത്തരം ഒരു മാനസികാവസ്ഥ മാറുന്നതിൻ്റെ ഒരു ആവേശമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഇതോടൊപ്പം ചേരുന്നത്. ഇതൊരു വലിയ ഒരു ആദരവായി അക്കാദമി കരുതുന്നു. കനായിയെപ്പോലെ വൈജാത്യമാർന്ന വിഭിന്ന രൂപത്തിലുള്ള ശില്പങ്ങൾ ചെയ്ത ശില്പികൾ ലോകത്ത് തന്നെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ശില്പചാതുര്യം പഠിക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശില്പികൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ശില്പികൾ, അവരൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത ആ കാര്യം വളരെ വളരെ വൈജാത്യത്തോടുകൂടെ വളരെ വളരെ മാതൃകാപരമായി വളർത്തിയെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ശില്പങ്ങളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ശില്പത്തിൻ്റെ 50-ാം വർഷം വളരെ വളരെ ഗംഭീരമായി ആഘോഷിക്കാനുള്ള തീരുമാനം ആണ് ഞങ്ങളെല്ലാവരും കൂടെ എടുത്തത്. അത് വലിയ വിജയമായി ഇന്ന് ആരംഭിക്കാൻ കഴിഞ്ഞതിലുള്ള ചരിതാർത്ഥം ഞങ്ങൾക്കുണ്ട്. ഒപ്പം സിമൻറ്റിലാണിത് തീർത്തിട്ടുള്ളത്. ഇത് സിമൻറ്റിൽ ഒരു എഞ്ചിനീയർ എന്നുള്ളതിൽ എനിക്ക് പറയാൻ കഴിയും, ഒരു സിമൻറ്റിൽ ഇത് നിലനിൽക്കുന്നതിന് ഒരു കാലപരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബ്രോൺസിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന കേരള സർക്കാർ ഏകദേശം സ്വീകരിച്ച മട്ടിലാണ്. 50 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവ് വരുന്ന ആ ഇതുകൂടെ ഇതിന് തുടർച്ചയായി നടക്കുമെന്നുള്ള സന്തോഷം കൂടെ പങ്കുവയ്ക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ സാധാരണ രീതിയിൽ തന്നെ ഞാൻ ചിന്തിച്ചു, ഇവിടെ വലിയൊരു കൂട്ടം ശില്പം ചെയ്യണം, ചെറുതൊന്നും ചെയ്താൽ ശരിയാവില്ലാന്ന്. ഇതിൻ്റെ ഇരട്ടി എളുപ്പത്തിൽ ചെയ്യാനാവില്ല. അപ്പോൾ അവർക്ക് പണമില്ല, സാമ്പത്തിക അതിൽ അതിൻ്റെ കൊട്ടേഷൻ കൊടുക്കാനൊന്നുമില്ല. എനിക്ക് താമസിക്കാനുള്ള സൗകര്യം തന്നു, പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ എനിക്കവർ പൈസ തന്നെ എങ്ങനെ അറിയോ, ഈ ഗാർഡനിലെ ജോലിക്കാരുണ്ടോ, ഞാൻ അതിലെ ഒരു ജോലിക്കാരനായിട്ട് എഴുതി കയറ്റത്. കനായി കുഞ്ഞിരാമൻ ഗാർഡനർന്നു തൊഴിലാളി ആ സ്വത്ത് വന്നിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്.
അതാണ് എൻ്റെ പോക്കറ്റ് മണി, വേറെ ഒന്നും ഞാൻ വാങ്ങി ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയധികം ത്യാഗം ചെയ്തിട്ടാണ് യക്ഷിയാനം ശില്പം. അത് അതേ സമയത്ത് എന്നെ പോലെ ഒരു വേറൊരു കലാകാരൻ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു വന്ന ഇതുപോലെ ചെയ്യും പറയും, ഒരിക്കലും ചെയ്യില്ല. ഞാൻ പിന്നെ അതെല്ലാം ഗാന്ധിയൻ ചിന്തയിൽ ഞാൻ ചെറുപ്പം മൂലം വളർന്നുകൊണ്ട് ഞാൻ ഇപ്പോഴും ഗാന്ധിയനാണ്. എനിക്ക് വേറെ ഒന്നുമില്ല ഒരു ഗാന്ധിയൻ രീതി. പിന്നെ എനിക്ക് ഏറ്റവും ആവേശം തരുന്ന ശക്തി വിവേകാനന്ദ്. ഈ രണ്ട് വ്യക്തികൾ അന്നും ഇന്നും എന്നെ ഈ രീതി ഈ ശക്തി ജീവിതത്തിൽ എന്നെ ആവേശങ്ങൾ ഇപ്പോൾ തളരാതെ ഞാൻ പോകുന്നതിൻ്റെ പ്രധാന കാരണം. അത് ഞാൻ പറയാം. എനിക്ക് അവിടെ പോയപ്പോൾ ജീവിതം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ആയി, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാൻ എല്ലാം. പക്ഷെ ഞാൻ അന്നേരം വിചാരിച്ചു ഇത് എൻ്റെ നാടല്ല, എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ഇതിനെപ്പറ്റി മുമ്പേ ചിരിഞ്ഞിട്ട് ചെറുപ്പം മുതൽ എൻ്റെ ഒരു ചിന്ത എന്താണ്, എനിക്കൊരു സന്യാസിയായിട്ട് എവിടെയെങ്കിലും പോയി യോഗിയാവണം. ധാരാളം വായിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഹിമാലയത്തിൽ എവിടെയെങ്കിലും പോലും ഒരു അജ്ഞാതവാസം പോലെ. എനിക്ക് ഇന്നും അതന്നെയാണ് എൻ്റെ ചിന്ത. എൻ്റെ പ്രൊഫസർ അവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ശില്പിയാണ് റജ് ബട്ട്ലർ. അദ്ദേഹവും പറയുമായിരുന്നു രാമനാണ്, രാമ ഇവിടെ ഇപ്പം നമുക്ക് ധാരാളം ശില്പികളെല്ലാം ഉണ്ട്, നിങ്ങളാരും സഹായം ഇപ്പം ഇംഗ്ലണ്ടിന് വേണ്ട, നിങ്ങളുടെ സേവനം നിങ്ങളെ നാട്ടിനാണ്. ഞാൻ പറഞ്ഞു ഗാന്ധിജിയെപ്പറ്റി ഭയങ്കര ബഹുമാനമാണ് മനുഷ്യന് ബട്ട്ലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ്. ഞാനൊരു ഗാന്ധിയനാണ്. അപ്പം അങ്ങനെ ഗാന്ധിജി തിരിച്ചു വന്നതുപോലെ തന്നെ ഞാൻ എൻ്റെ നാട് നന്നാക്കാൻ വേണ്ടി തിരിച്ചു വന്നു. വേറെ ഒന്നുമില്ല, ഒറ്റ ലക്ഷ്യം. എൻ്റെ നാട് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന നാട്, മലനാട് കേരളം. എനിക്ക് കേരളമല്ലാതെ ലോകത്തിൽ ഒരു നാടും വേണ്ട. സത്യ ആ ഒറ്റ വിശ്വാസം അന്നും ഇന്നും. പെണ്ണ് കെട്ടുകയാണെങ്കിൽ സ്വന്തം ഗ്രാമത്തിനെ കെട്ടും, വേറെ ഉണ്ട്. ആ സ്വന്തം ഗ്രാമത്തിലെ പെണ്ണിനെ എന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സ്വന്തം ഗ്രാമത്തിലെ ഒരു പെണ്ണായിട്ട് ഞാൻ നോക്കി കണ്ട ഉടനെ അവനെ എനിക്കൊന്നും വേണ്ട, ഇവളെൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഇവളെ കിട്ടിയത്. എന്തുകൊണ്ട് ഇവളോട് ചോദിക്കാം, വർക്ക് ചെയ്യുമ്പോൾ അതിന് 100% സത്യസന്ധമായിട്ട് അത് ചെയ്യുന്നു, അത് നന്നാവണം. അത് ഒരു ജീവൻ കൊടുക്കുന്നതിന് തുല്യമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കും നമ്മൾ പോയി കാണുകയാണെങ്കിൽ അതിൽ ഒരു തുടിപ്പുണ്ട്, ഒരു ലൈഫുണ്ട് എന്ന് തന്നെ പറയാം. എനിക്ക് ഞാൻ കലാകാരിയല്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ കാണുകയാണെങ്കിൽ ആ വർക്കിൻ്റെ ആ അതിൻ്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ അത് കാണാൻ പറ്റുന്ന ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ യക്ഷിയൊക്കെ ഇപ്പോൾ 50 നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംഗതിയായിരിക്കും ഇപ്പോൾ ഈ ആഘോഷം 50 ഒരു ശില്പത്തെ പറ്റി ആഘോഷിക്കുക എന്ന് പറയുന്നത്. അപ്പം എല്ലാത്തിലും ഒരു ഇതുണ്ട്, ഒരു ആത്മാംശം. എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടം. ഞാൻ കണ്ടെടുത്തേക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു സാധാരണ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ വർക്ക്. പെട്ടെന്ന് പണം ഉണ്ടാക്കണം, പേരുണ്ടാക്കണം, പ്രതാപം ഉണ്ട്, അത് കെട്ടിപ്പിടിക്കണം വലിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്, പ്രകൃതി വിരുദ്ധമായിട്ടാണ് ഞാനത് തോന്നുന്നത്. ഞാൻ കൊടുക്കാൻ വന്നവരാണ് എടുക്കാൻ വന്നവരാണ്, അതാണ് എൻ്റെ ഫിലോസഫി തത്വം.